പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ അത് വളരെ പ്രസക്തമായി കാണേണ്ടതുണ്ട്. ഇന്ത്യയുമായി പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഉള്ള സൗഹൃദം ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഭീകരതയെയും കുറ്റവാളികളെയും ഭീകരവാദികളെയും കുറ്റവാളികളെയും കൈമാറൂ, തങ്ങൾക്ക് കൈമാറൂ, ഇന്ത്യക്ക് കൈമാറൂ, ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കൂ, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറണം. ഇന്ത്യയെ നല്ലൊരു സുഹൃത്തായി ഇന്ത്യയിൽ നിന്ന് നല്ലൊരു ബന്ധം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായും ചെയ്യണമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ചില നിലപാടുകൾക്കെതിരെ കടുത്ത ഒരു നടപടി ഉണ്ടാകുമെന്ന ഒരു ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദ വ്യവസായം വികസിപ്പിച്ചെടുക്കുകയും അക്രമത്തിനായി ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റി അയക്കുകയും ചെയ്യുന്നതിനാൽ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ അത്ര സുഖകരമായുള്ള ബന്ധത്തിലല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഭീകരവാദ വ്യവസായം പാകിസ്ഥാൻ നടത്തുന്നു എന്ന രൂക്ഷമായ ഗുരുതരമായ ഒരു ആരോപണമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി അദ്ദേഹം എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം പാകിസ്ഥാൻ തന്നെ നിഷേധിക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ തന്നെ അറിയാം, പാകിസ്ഥാനാണ് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റി അയക്കുന്നത്. ഇന്ത്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ മാത്രമാണെന്ന് വർഷങ്ങളായിട്ടുള്ള ആരോപണമുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാന് കൃത്യമായ രീതിയിലുള്ള മറുപടി ഇന്ത്യ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകളെ നമ്മൾ വളരെ സാഗതം നിരീക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കയറ്റി അയക്കുന്ന കാര്യം പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നത് പാകിസ്ഥാൻ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ ദാവൂദ് ഇബ്രാഹിം, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ തീവ്രവാദികളെയും കുറ്റവാളികളെയും തങ്ങൾക്ക് കൈമാറണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ പാകിസ്ഥാനോടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് പാകിസ്ഥാനോട് എടുക്കുന്ന ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ കൊടും ഭീകരരെ, കൊടും കുറ്റവാളികളെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം പാകിസ്ഥാനുമായി യാതൊരു സൗഹൃദത്തിനും ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ഭീകരവാദം ശീലിപ്പിക്കുന്ന ഒരു അയൽ രാജ്യവുമായി സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഏത് രാജ്യമാണ് തയ്യാറാകുക എന്ന് അദ്ദേഹം ആ അഭിമുഖത്തിൽ ചോദിക്കുന്നു. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സഹകരിക്കാനുള്ള യഥാർത്ഥ സന്നദ്ധത പ്രകടമാക്കുന്ന നടപടികൾ തങ്ങൾക്ക് ആവശ്യമാണ്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ആവശ്യമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും. അതായത് ഉദാഹരണത്തിന്, പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട്, അവരെ തങ്ങൾക്ക് കൈമാറുക, അതാണ് ഇന്ത്യക്ക് പറയാനുള്ള ഏക കാര്യം പാകിസ്ഥാനോടെന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം ലോക രാജ്യങ്ങൾ എല്ലാവരും അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഭീകരർ കോപ്പ് കൂട്ടുന്നുണ്ടെന്ന ഒരു വാർത്ത, അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള കൊടും ഭീകര സംഘടനകൾ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിവരം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അതിന് മേമ്പൊടിയിടാൻ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയാൻ തക്ക രീതിയിലാണ് ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ വരുന്നതെങ്കിൽ പോയി പണി നോക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ ആദ്യം നിങ്ങൾ നടത്തുന്ന ഭീകരവാദ കയറ്റുമതി, ഭീകരവാദ വ്യവസായം, ഭീകര വ്യവസായം എന്ന് തന്നെ അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുന്നു. ആ പരിപാടികളെല്ലാം അമ്മാതിരി കിസ്മത്ത് പണിയെല്ലാം നിർത്തിവെച്ചിട്ട് മാന്യമായി നേർക്ക് നേരെ നിന്ന് ചർച്ച ചെയ്താൽ നല്ലൊരു സൗഹൃദമുണ്ടാകും. അല്ലാത്ത പക്ഷം ഇങ്ങോട്ടുടായ്പും കൊണ്ടുവന്നാൽ തിരിച്ച് എട്ടിൻ്റെ പണി തരുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു.